നമസ്കാരം, വി എം ടി വി ന്യൂസിന്റെ ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതിന് പിന്നാലെ നടക്കുന്നത് വിശദ പരിശോധന. മൊഴി നൽകിയവരെ ഉടൻ അന്വേഷണ സംഘം ബന്ധപ്പെടും. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷനാണ് സർക്കാർ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറിയത്. അതിനിടെ കേസുകളിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘത്തിന്റെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. റിപ്പോർട്ടിലുള്ള മൊഴികളടക്കമുള്ള യോഗം പരിശോധിക്കും. മാധ്യമങ്ങളിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ വന്നതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല വെളിപ്പെടുത്തലുകൾ നടത്തിയവരിൽ നിന്ന് മൊഴി ശേഖരിച്ച ശേഷമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. നിലവിൽ 23 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുറത്തു വന്ന കമ്മിറ്റി റിപ്പോർട്ടിൽ ഒട്ടേറെ പേരുടെ മൊഴികൾ ഉണ്ടെങ്കിലും അത് ആരൊക്കെ നൽകിയതാണെന്ന് വ്യക്തമായിട്ടില്ല. പല വമ്പൻ പേരുകളും ഇതിലുണ്ട്. സിനിമയിലെ പവർ ഗ്രൂപ്പിനെതിരെയും പരാമർശമുണ്ട്. മൊഴികളെ ആദ്യം പലതായി അന്വേഷണ സംഘം തരംതിരിക്കും. ക്രിമിനൽ കേസെടുക്കാൻ പാകത്തിലുള്ളവ ഇതിലൂടെ കണ്ടെത്തും. ഈ മൊഴി നൽകിയവരെയാകും അന്വേഷണ സംഘം സമീപിക്കുക. ഇരയുടെയും ആരോപണ വിധേയന്റെയും പേര് പുറത്തു പോകാതിരിക്കാൻ ഈ ഘട്ടത്തിൽ ശ്രമിക്കും. FIR ഇടേണ്ട സാഹചര്യമുണ്ടായാൽ അത് പൊതുസമൂഹത്തിൽ എത്തുകയും ചെയ്യും. മലയാള സിനിമാ ലോകവും ആശങ്കയിലാണ്. ഇതെല്ലാം നടന്മാർ ആരോപണത്തിൽ കുടുങ്ങുമെന്ന ചോദ്യം സജീവമാണ്. ഇതുവരെ കുടുങ്ങിയവർക്ക് ജാമ്യം കിട്ടിയത് മാത്രമാണ് ആശ്വാസം. സിനിമാ സംഘടനകളും ഗൗരവത്തിൽ നീക്കങ്ങളെ കാണുന്നുണ്ട്. റിപ്പോർട്ടിൽ SIT എന്തു നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനുശേഷമേ കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കൂ. വിഷയം 3 ഒക്ടോബർ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ലൈംഗിക അതിക്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് കേസെടുത്ത് അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്ന ഹർജികൾ പരിഗണിക്കണമെന്നാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം. അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചത്. റിപ്പോർട്ടിൽ ശക്തമായ തുടർ നടപടി വേണമെന്ന് സർക്കാരിനെ അറിയിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ KGopalakrishnakurupinod ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ SIT ഓരോ നീക്കവും നിർണായകമാണ്. റിപ്പോർട്ടിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ SIT മറ്റു വിഷയങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളും നടപടിയെടുക്കണം. ഇരകളുടെയും ആരോപണ വിധേയരുടെയും അവകാശം നിഷേധിക്കാതെയുള്ള നടപടിയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളും ജാഗ്രത പുലർത്തണമെന്നും കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതോടെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട സിനിമാ പ്രവർത്തകർക്കെതിരെ കേസെടുക്കേണ്ടി വന്നേക്കും. വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം കേസുകൾ രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പൂർണ്ണരൂപം കിട്ടുന്നതോടെ റിപ്പോർട്ടിൽ പേരുണ്ടാവുകയും അവർക്കെതിരെ തെളിവുകളോ മൊഴികളോ ഉണ്ടാവുകയും ചെയ്താൽ കേസെടുക്കാം. പക്ഷേ പരാതിക്കാർ മൊഴിയിൽ ഉറച്ചുനിന്നാൽ മാത്രം കേസ് മതിയെന്നാണ് പൊതുവിലുള്ള നിലപാട്. പ്രായപൂർത്തിയാവാത്തവരും ചൂഷണത്തിനിരയായവരുമുണ്ടെന്ന് കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടി വരും. ഏതൊക്കെ കാര്യങ്ങളിൽ കേസെടുക്കാനാകും, കേസെടുക്കാനാകില്ല എന്ന കാര്യങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണത നമുക്ക് അറിയാൻ സാധിക്കും. ഈ മണിക്കൂറിലെ ബിഗ് ബ്രേക്കിംഗ് അവസാനിക്കുന്നു. മറ്റ് ബ്രേക്കിംഗ് ന്യൂസുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.